എല്ലാവർക്കും ഐലൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മളെന്നും കഴിക്കുന്ന മുട്ട റോസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ള ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് റെഡി തയ്യാറാക്കിയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഈ മുട്ടക്കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, 3 പച്ചമുളക് നടുക കീറിയത്, ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതെല്ലാം മൂത്ത് വന്നാൽ ഇതിലേക്കൊരു 4 സവാള കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം. നമുക്ക് കുറഞ്ഞ അളവ് മതിയെങ്കിൽ 2 സവാള ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് സവാള നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിക്കിനെ. ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചുകൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറണവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിലിപ്പോൾ മുളക് പൊടി ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, അതിന് പകരം കുരുമുളക് പൊടിയാണ് ചേർത്തത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ ചിക്കൻ മസാലപ്പൊടി കയ്യിലുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ പൊടികളൊക്കെ നന്നായി മിക്സായി കിട്ടിക്കണേ. ഈ സമയത്ത് 2 തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് തക്കാളി ഒന്ന് നല്ല സോഫ്റ്റായി കിട്ടണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം പാത്രം ഒന്ന് മൂടി വെച്ചെടുക്കാം. ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ അതാ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റായി ഉടഞ്ഞ് വന്നിരിക്കുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചെടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചേർത്തെടുക്കുമ്പോൾ നമ്മളെ മുട്ട റോസ്റ്റിന് ഒരു സ്പെഷ്യൽ രുചി കിട്ടും കേട്ടോ. അതേപോലെ തന്നെ 1 കഷ്ണം മാഗി ചിക്കൻ ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്താൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്, അപാര ടേസ്റ്റ് തന്നെയാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചിക്കൻ ക്യൂബ് ചേർത്തുകൊണ്ട് ആദ്യം ഉപ്പിടണ സമയത്ത് കുറച്ച് ഉപ്പാണ് കേട്ടോ ചേർത്തെടുത്തത്. ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പ് നല്ല ബാലൻസായി കിട്ടും. ഈ വേണമെങ്കിൽ നോക്കിയിട്ട് പോരാത്തത് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തേക്കണേ. ഇനി ഈ സമയത്ത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചെടുക്കുക. ചൂടുള്ള വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ. നമുക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് ഒഴിച്ചെടുക്കുക. ഇനി ഗ്രേവി വേണമെങ്കിൽ വെള്ളം ഒഴിക്കുകയും വേണ്ട കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കോഴിമുട്ടൊക്കെ ഇട്ട് വേവിച്ചൊക്കെ വരുമ്പോഴത്തേക്കും വെള്ളമൊക്കെ വറ്റി ഗ്രേവിയൊക്കെ തിക്കായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കോഴിമുട്ട കത്തിയുണ്ട് ഇതേപോലെ ഒന്ന് വരട്ട ശേഷം നമ്മൾ കറിയിലേക്ക് ഇട്ടുകൊടുക്കാം. കോഴിമുട്ട ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. കോഴിമുട്ടേൻ്റെ മേലെ മസാല ഒക്കെ പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം. ഇനി പാത്രം ഒന്ന് മൂടി വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞാൽ മൂടിയൊന്ന് തുറന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും ചേർത്ത് നന്നായിട്ടൊന്നും കൂടി മിക്സാക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കണി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കൂടുതലൊന്നും കൂടി വറ്റി കിട്ടണമെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് തുറന്ന് വെച്ച് വറ്റിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് റെഡിയാക്കി എടുത്തത്. ഇതിന് ചൂടാറി വരുമ്പോൾ ഒന്നും കൂടി തിക്കായി വരും. ഇപ്പോൾ നമ്മളെല്ലാവരും മുട്ടക്കറി ഉണ്ടാക്കുന്നവർ തന്നെയാണ്. മുട്ട റോസ്റ്റ് ഉണ്ടാക്കും, മുട്ടക്കുറുമ ഉണ്ടാക്കും, പല രീതിയിലുണ്ടാക്കും. അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വല്ലപ്പോഴൊന്ന് ഇതേപോലെയൊക്കെ ഒന്ന് മാറി ഉണ്ടാക്കി നോക്കണേ. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുത്. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇൻഷാ അള്ളാ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.